നമസ്കാരം. കേരളത്തിൽ ഭരണ തുടർച്ചയാണോ ഭരണ മാറ്റമാണോ എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. ഏപ്രിൽ 6 ജനം വിധി എഴുതും. അത് കഴിഞ്ഞ് പിന്നീട് ഏതാണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. അങ്ങനെ തീയതി കൂടി ആയതോടെ ഒന്നുകൂടി കച്ചമുറുക്കി പോരാട്ട രംഗത്തേക്ക് സജീവമായി ഇറങ്ങുന്നു മുന്നണികളും നേതാക്കളുമെല്ലാം. വോട്ടേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടി. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ 6 വരെ. പത്രികാ സമർപ്പണം ഓൺലൈൻ വഴിയും. 80 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും പോസ്റ്റൽ വോട്ട്, പ്രവാസി വോട്ട് ഇക്കുറിയും ഇല്ല. ഭരണ തുടർച്ച നാടിന്റെ ആവശ്യമെന്ന് മുഖ്യമന്ത്രി. അസാധ്യം എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നിലവന്ന്, അതാണുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത. സീറ്റ് വിഭജനം സുഗമമായി നടക്കുമെന്ന് വിജയരാഘവൻ. ഇടതുപക്ഷത്തിന് നല്ല സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ തുടർ ഭരണത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും. കോൺഗ്രസിന് ഇനി ഒരു ശബ്ദമെന്ന് ഉമ്മൻചാണ്ടി. സീറ്റ് വിഭജനം തിങ്കളാഴ്ച പൂർത്തിയാക്കുമെന്ന് ചെന്നിത്തല. തിങ്കളാഴ്ച ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ സംബന്ധിച്ചുള്ള അന്തിമ രൂപം ഉണ്ടാക്കും. 3-ാം തീയതി UDF യോഗം ചേരുന്നു. ആ UDF യോഗത്തിൽ വെച്ച് ഓരോ കക്ഷികളുടെയും സീറ്റുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. വമ്പിച്ച വിജയം നേടുമെന്ന് മുല്ലപ്പള്ളി. BJP സർവസജ്ജമെന്ന് സുരേന്ദ്രൻ. പാർട്ടിയുടെ വിജയയാത്ര പൂർത്തിയാവുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയാവും. വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് വി മുരളീധരൻ. ഈ തവണ കൂടുതൽ സീറ്റുകൾ ജയിക്കുകയും കേരളത്തിന്റെ നിയമസഭയിൽ നിർണായക ശക്തിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കും ആരവത്തിലേക്കും കേരളം നീങ്ങുമ്പോൾ ഇന്നത്തെ കമ്മീഷന്റെ വാക്കുകളിൽ നിന്നും തുടങ്ങുകയാണ് വോട്ട് റേസ്. 38 ദിവസത്തിനപ്പുറം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 2 വോട്ടെണ്ണൽ, മാർച്ച് 12 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരും. പത്രിക നൽകാനുള്ള അവസാന തീയതി 19 20 സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഏപ്രിൽ 6 തന്നെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പും നടക്കും. All elections in 14 districts consisting of 140 assembly constituencies to be held in a single phase as follows. Issue of notification 12th March. Scrutiny of nominations 20th March. Last date of withdrawal of candidature 22nd March. Date of poll 6th April. By-election to the vacant seat of Malappuram parliamentary constituency shall be conducted simultaneously along with the assembly of Kerala on 6th April 2021. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സമയം 1 മണിക്കൂർ വരെ നീട്ടി. നാമനിർദ്ദേശ പത്രികാ സമയത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം പരമാവധി 2 പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. വീട് കയറിയുള്ള പ്രചാരണത്തിന് 5 പേരെ മാത്രമേ അനുവദിക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. Because we have reduced due to COVID, we used to have a polling station with maximum 1,500. Now we have made the qualifying thing to be 1,000. We have also ensured that all polling stations are on the ground floor. That is completely non-negotiable. Postal ballot facility had been extended as an option. I repeat, as an option to senior citizens, aged 80 years and above. Nodal health officers are also appointed at the state district levels to ensure all related arrangements and preventive measures during the entire electoral process. A separate SOP is there for the COVID-19 patients, suspects quarantined for their voting.
that has already been issued by the commission. Polling time has been uniformly increased. It was done in Bihar also. Again, also it's being repeated by 1 hour. പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിശദമായ വിശകലനവുമായി പ്രശാന്ത് രഘുവംശമാണ് നമുക്കിപ്പം ചേരുന്നത്. പ്രശാന്തി, മഹാമാരിക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഇതാദ്യമായല്ല നടക്കാൻ പോകുന്നത്. പക്ഷേ കുറച്ചുകൂടി വിപുലമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യേക ക്രമീകരണങ്ങൾ ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇത്തവണത്തെ സവിശേഷതകളായി നമുക്ക് പറയാൻ സാധിക്കുക? ശീതൽ, തീർച്ചയായും ജനാധിപത്യത്തിന്റെ വലിയൊരു ഉത്സവത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശദീകരിക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ ലൈറ്റൊക്കെ എപ്പോഴും കാണാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത്. അതേപോലെ തന്നെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പും തുടങ്ങുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമാക്കുന്നത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, രണ്ട് കമ്മീഷണർമാർ എന്നിവർ എത്തിയതിന് ശേഷം ആദ്യം ചൂണ്ടിക്കാട്ടിയതും ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. വലിയ ആത്മവിശ്വാസം അത് ഉണ്ടാക്കുകയും കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയും ചെയ്തു. വനിതകളുടെ വലിയ സാന്നിധ്യമാണ് ബീഹാറിൽ കണ്ടത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിനകം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. അസമിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് മെയ് 31-ന്, തമിഴ്നാട്ടിൽ 24-, പശ്ചിമബംഗാളിൽ 30-, കേരളത്തിൽ ജൂൺ 1-, പുതുച്ചേരിയിൽ ജൂൺ 1-. അപ്പോൾ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. പക്ഷേ മെയ് 5-ന് CBSE പരീക്ഷകൾ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മെയ് 2-ന് വോട്ടെണ്ണൽ എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെല്ലാം തന്നെ അതിനു മുമ്പ് പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. കേരളം ഉൾപ്പെടെ 824 സീറ്റുകളിലേക്കായിരിക്കും ആകെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് 18,60,00,000 വോട്ടർമാർ ഇന്ത്യയിലെ ഇത് പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ബൂത്തിൽ പരമാവധി 1,000 വോട്ടർമാർ മാത്രം എന്ന രീതിയിലാണ് ബൂത്തുകളുടെ എണ്ണം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂടുകയാണ്. കേരളത്തിൽ 2016 21,498 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 40,771 ബൂത്തുകളായി ഉയർത്താനുള്ള തീരുമാനമാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. ശീതൽ തന്നെ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും മുന്നണി പോരാളികളായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്സിനേഷൻ നൽകാനുള്ള നടപടികൾ തുടർന്നു വരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കി. 80 വയസ്സിന് മുകളിലുള്ളവർക്ക്, അവശ്യ സർവീസിലുള്ളവർക്ക്, ഒപ്പം ഭിന്നശേഷിക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇത് ഓപ്ഷണൽ ആയിരിക്കും. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്താം. ഇതോടൊപ്പം വോട്ടിംഗ് സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കാനുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ തന്നെ എടുത്തിരുന്നു. 7 മുതൽ 6 വരെ ഈ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും കർശന മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതേസമയം പ്രവാസികൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നതാണ്. ഈ ബാലറ്റ് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താം എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അതുണ്ടാവില്ല. ഈ ബാലറ്റ് സംവിധാനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. അത് നിയമ മന്ത്രാലയത്തിന്റെ പരിഗണനയിലും മറ്റുമാണ്. ആ ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രമല്ല അർദ്ധസൈനിക വിഭാഗത്തിന്റെ വിന്യാസം സംബന്ധിച്ച് പല സംസ്ഥാനങ്ങളിലും പരാതി ഉയരുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടുന്നുവെന്ന പരാതി ഉയരുന്നു. അതുകൊണ്ട് 3 പേരടങ്ങുന്ന ഒരു സമിതി, അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ 3 പേരടങ്ങുന്ന ഒരു സമിതിയായിരിക്കും ഇനി അർദ്ധസൈനിക വിഭാഗത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനമെടുക്കുക എന്ന് കമ്മീഷൻ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗാളിൽ 8 ഘട്ടങ്ങളായി, അസമിൽ 3 ഘട്ടങ്ങളിലായി, തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഓരോ ഘട്ടമായി ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിലും അതുപോലെ കന്യാകുമാരി പാർലമെന്റ് മണ്ഡലത്തിലും 6 ഏപ്രിൽ തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള പ്രഖ്യാപനവും ഇന്ന് വന്നിട്ടുണ്ട്. ചെയ്തു. ഓക്കെ, വ്യക്തമാണ്. വളരെയധികം നന്ദി. പ്രശാന്ത് രഘുവംശമാണ് വിശദമായ വിലയിരുത്തൽ നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇനി ഓരോ മുന്നണികളുടെയും സാധ്യതകൾ, വെല്ലുവിളികളൊക്കെ വിശദമായി വിശകലനം ചെയ്യുന്നു ഞങ്ങളുടെ റീജിയണൽ എഡിറ്റർമാർ. ഓരോ മേഖലയിൽ നിന്നും ചേരുകയാണ് അജയ് ഘോഷ്, അഭിലാഷ് ജി നായർ, ഷാജഹാൻ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അജയ് ഘോഷിലേക്കാണ്. അജയ് ഘോഷ്, ഇടതു മുന്നണിയുടെ പ്രചാരണ ജാഥകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തീരുന്നതാണ് ഇന്ന് കണ്ടത്. ഈ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എങ്ങനെ? ശീതല, അല്പം മുമ്പ് നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ എടുത്തു പറഞ്ഞുകൊണ്ട് അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തുടരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. വികസനം, ക്ഷേമം, ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹകരണം, ഈ 3 കാര്യങ്ങളാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും
വരും ദിവസങ്ങളിലുള്ള മുഴുവൻ പ്രചരണ സമയത്തും ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ ഉറപ്പായിരിക്കുകയാണ്. കാരണം ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കേണ്ട ആൾ തന്നെ അക്കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ നാളെ മുതൽ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നാളെ ചേരുന്നുണ്ട്. നാളെ മുതൽ എല്ലാ മുന്നണികളും തകൃതിയായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സീറ്റു വിഭജനം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം. ഇതിനകം എൽ ഡി എഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു 50% ആ ഉഭയകക്ഷി ചർച്ചകളൊക്കെ തീർത്തു വച്ചിരിക്കുകയാണ്. ആ ചർച്ചകൾ പെട്ടെന്ന് തീർത്തുകൊണ്ട് ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് എന്നുള്ളത് തീരുമാനമെടുക്കും. അതിനുശേഷം അതാത് പാർട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. സി പി എമ്മിനെ സംബന്ധിച്ചോളം കൂടുതൽ പുതുമുഖങ്ങൾ എത്രത്തോളം വരുന്നു എന്നുള്ളത് എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പും നോക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പുതുമുഖങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എൽ ഡി എഫ് നടത്താൻ പോകുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടത്തി എന്നുള്ള രീതിയിൽ തന്നെ വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പുലർത്തുന്നത്. ശീതൾ, ഓക്കെ, ഇനി യു ഡി എഫ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഷാജഹാനുണ്ട്. ഷാജഹാൻ, സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിലാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം. പക്ഷേ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കീറാമുട്ടിയായി മുന്നിൽ നിൽക്കുന്നു. ഉടൻ തന്നെ തിങ്കളാഴ്ച തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് നിന്ന് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അണിയറയിലെ നീക്കങ്ങൾ? തിങ്കളാഴ്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും ബുധനാഴ്ച ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. അത്ര കണ്ട് എളുപ്പമാണോ യു ഡി എഫിലെ കാര്യങ്ങളെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം യു ഡി എഫിൽ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ എപ്പോഴും ഉണ്ടാകാറുണ്ട്. എപ്പോഴും അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് യു ഡി എഫിനകത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഇപ്പോൾ രണ്ട് പാർട്ടികൾ മുന്നണി വിട്ടു പോയിരുന്നു. എൽ ജെ ഡിയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു വിഭാഗവും, അല്ലെങ്കിൽ മാണി വിഭാഗം എന്ന് പറയാവുന്ന വിഭാഗം. അതുകൊണ്ട് ആ സീറ്റുകൾ പങ്കിടുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണിപ്പോൾ വലിയ രീതിയിലുള്ളത്. ജോസഫ് വിഭാഗം ആ സീറ്റുകൾ മുഴുവനായിട്ടും, അതായത് മുമ്പ് മത്സരിച്ചിട്ടുള്ള, ഒന്നിച്ചായപ്പോൾ മത്സരിച്ചിട്ടുള്ള സീറ്റുകൾ മുഴുവനായും ആവശ്യപ്പെടുന്നു. അക്കാര്യത്തിൽ ഒരു ധാരണയും എത്തിയിട്ടില്ല. 50% പോയിട്ട് 25% പോലും പൂർത്തിയാക്കാനായിട്ടില്ല. ഒരു പക്ഷേ ജോസഫിൻ്റെ പ്രതിഷേധം ഇതിനിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലീഗാകട്ടെ ഇപ്പോൾ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. 8 സീറ്റുകൾ അവർ അധികമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് 3 സീറ്റിലേക്ക് ഒരു പക്ഷേ ചുരുങ്ങിയേക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറേയേറെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടി വരും, പൊതുസമ്മതർക്ക് അവസരം നൽകേണ്ടി വരും. അങ്ങനൊരു ഒരു പൊതുസമ്മതർക്ക് അവസരം നൽകാൻ ലീഗും തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങളിൽ അത്തരം ആളുകളെ പരീക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച ലീഗിനകത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഇതിനൊപ്പം തന്നെ ഈ കളങ്കിതരായ ആളുകളുടെ, പ്രത്യേകിച്ച് 3 MLA ലീഗിനുണ്ട്. ആ 3 MLA കേസുകളുണ്ട്. അതിലൊരാൾ, രണ്ട് പേർ ഏറെക്കുറെ ജയിലുമായിരുന്നു. അവരുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ യു ഡി എഫിന് അലട്ടുന്നുണ്ട്. മാത്രവുമല്ല, മുന്നണികൾ തമ്മിൽ, മുന്നണിക്കകത്ത് സീറ്റ് വിഭജിച്ച് കഴിഞ്ഞാലും പാർട്ടികളുടെ സീറ്റ് വിഭജനം, പ്രത്യേകിച്ച് കോൺഗ്രസിലെ സീറ്റ് വിഭജനം, അതൊരു വലിയ കീറാമുട്ടിയാകും. ഒരുപക്ഷെ അവസാന മണിക്കൂർ വരെ അത് നീണ്ടേക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പറയുന്ന തീയതികൾക്കകം, 1st ആരംഭിച്ചു കഴിഞ്ഞാലും പിന്നീട് അത് പൂർത്തിയാക്കാൻ ഒട്ടേറെ സമയമെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാൻ. ഒപ്പം തന്നെ നീക്കുപോക്കുകൾ, പ്രത്യേകിച്ച് RMB പോലെയുള്ള കക്ഷികളുമായി ഉണ്ടാക്കേണ്ട നീക്കുപോക്കുകളെ സംബന്ധിച്ചും ധാരണയായിട്ടില്ല UDFനകത്ത്. ഓക്കെ, ഇനി BJP ക്യാമ്പിലെ കാര്യങ്ങൾ നോക്കുന്നു. അഭിലാഷ് ചെയ്താരാണ് ചേരുന്നത്. അഭിലാഷ്, നില മെച്ചപ്പെടുത്തുമെന്ന് ആവർത്തിക്കുന്നുണ്ട് BJP. അവകാശവാദവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു. പ്രശസ്തരെ ഇറക്കി കളം പിടിക്കാനാകുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന സാഹചര്യം. ഈ തീയതി പ്രഖ്യാപനത്തിന് ശേഷം ഇനിയുള്ള അണിയറ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ എങ്ങനെയായിരിക്കും? ശീതൽ, നിയമം നിലനിർത്തുക, ഒപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ പിടിച്ചടക്കി ഒരു നിർണായക ശക്തിയായി കേരളത്തിൽ മാറുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരൊക്കെ മത്സരരംഗത്തുണ്ടാകും എന്നതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ KSurendran അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. V.Muralidharan മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ 15 സീറ്റുകൾ A+ സീറ്റുകളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതായത് ജയസാധ്യതയുണ്ട് എന്ന് BJP വിലയിരുത്തുന്ന സീറ്റുകൾ 15. ആ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. E.Sridharന്റെ രംഗപ്രവേശവും ശ്രദ്ധയോടുകൂടി കാണണം. അത്തരത്തിൽ സംസ്ഥാനത്തടക്കം പൊതു സ്വീകാര്യതയുള്ള കൂടുതൽ ആളുകളെ മത്സരരംഗത്ത് ഇറക്കണം എന്നാണ് BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് E.Sridharൻ അടക്കം വന്നത്. ജേക്കബ് തോമസിൻ്റെ പേരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നത്. ഇത്തരത്തിൽ പുതുമുഖങ്ങളടക്കം, പൊതു സ്വീകാര്യതയുള്ള ആളുകളടക്കം, പ്രധാനപ്പെട്ട നേതാക്കളടക്കം മത്സരിക്കുക എന്നതാണ് BJPയുടെ ഒരു തന്ത്രം. ഏതായാലും 15 സീറ്റുകളിൽ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രചാരണം
പ്രചാരണമായിരിക്കും. ബിജെപിയുടെ ദേശീയ നേതാക്കൾ അടക്കം തന്നെ ഈ ആഴ്ചകൾ അടക്കം കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഞായറാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ കേരളത്തിൽ എത്തുന്നുണ്ട്. അമിത്ഷായും അടുത്ത ആഴ്ച എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം കൂടി ബിജെപിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ BDGS 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ശക്തിയായി ബിജെപിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ BDGS ഏറെക്കുറെ ക്ഷയിച്ചുപോയി എങ്കിൽ പോലും അവർക്ക് കുറച്ച് സീറ്റുകൾ നൽകേണ്ടി വരും. മറ്റ് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തെ ഒപ്പം ചേർത്തുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം വരാനിരിക്കുന്നത് PC ജോർജിൽ നിന്നാണ്. PC ജോർജിനെ UDFിൻ്റെ ഭാഗമാക്കണം എന്നാണ് PC ജോർജ് ആഗ്രഹിക്കുന്നത്. പക്ഷേ UDFിൽ നിന്നും ഒരു അനുകൂല തീരുമാനം ഇതുവരെയും വന്നില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ PC ജോർജും NDAയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹവും മത്സരരംഗത്ത് NDA ടിക്കറ്റിൽ മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു നിർണായകമായ ഒരു കരുനീക്കങ്ങൾ ഒരുപക്ഷെ BJPയുടെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും K.സുരേന്ദ്രൻ്റെ ജാഥ നാളെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുന്നേയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഈ ജാഥയ്ക്കൊപ്പം തന്നെ സീറ്റ് വിഭജനവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ K.സുരേന്ദ്രൻ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വളരെ പെട്ടെന്ന് വന്നതോടുകൂടി ഏതായാലും BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ്. 15 സീറ്റുകൾ കാര്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നേറുന്നത്. ശീതൽ, തീർച്ചയായും ഇങ്ങനെയൊക്കെയാണ് സാധ്യതകൾ. ഇതിൽ എന്തൊക്കെയാണ് വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വളരെയധികം നന്ദി അഭിലാഷ്ജി നായർ, RR ജഹോഷ്, ഷാജഹാൻ, പ്രശാന്ത് രഘുവംശൻ വിശദങ്ങളിൽ നിങ്ങളുമായി ചേർന്നതിന്. വോട്ട് റേസിൽ ഇനി ഇന്ന് വന്ന പ്രതികരണങ്ങൾ നോക്കുന്നു. ഭരണ തുടർച്ച നാടിൻ്റെ ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന പ്രതിപക്ഷം ജനങ്ങളെയാണ് അപമാനിക്കുന്നത്. ജനങ്ങൾക്കായി ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അസാധ്യം എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നില വന്നു. അതാണുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത. എന്താ LDFിന്റെ പ്രത്യേകത? ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഇത് ജനങ്ങളുടെ ബോധ്യമാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കി ശീലിച്ചവർക്ക് പഴയ ബോധ്യത്തിൽ ആ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെ പിന്തിരിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണയുണ്ടായി. അതല്ല ഈ സർക്കാർ എന്ന് അപ്പോ അവർക്ക് ബോധ്യമായി. സീറ്റ് വിഭജനം വലിയ കീറാമുട്ടയായി തന്നെ നിൽക്കുമ്പോൾ തിങ്കളാഴ്ച പൂർത്തിയാക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് അറിയിച്ചിരിക്കുന്നത്. 3 UDF യോഗത്തിന് ശേഷം സീറ്റുകൾ പ്രഖ്യാപിക്കും. UDF മികച്ച വിജയം തന്നെ നേടുമെന്നും ചെന്നിത്തല വ്യക്തമാക്കും. ഐശ്വര്യ കേരള യാത്രയും അതിനുശേഷം രാഹുൽജിയും കൂടി പങ്കെടുത്ത ശംഖുമുഖത്തെ സമ്മേളനത്തോടുകൂടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ തിങ്കളാഴ്ച ഞങ്ങൾ പൂർത്തിയാക്കും. തിങ്കളാഴ്ച ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ സംബന്ധിച്ചുള്ള അന്തിമ രൂപമുണ്ടാക്കും. 3 UDF യോഗം ചേരുന്നു. ആ UDF യോഗത്തിൽ വെച്ച് ഓരോ കക്ഷികളുടെയും സീറ്റുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒറ്റക്കെട്ടായി UDFഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ജനങ്ങളെ സമീപിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം തന്നെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇന്ന് കണ്ടത്. തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് സർവ്വസജ്ജമെന്നായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ. കോൺഗ്രസിന് ഇനി ഒരു ശബ്ദമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കക്ഷിയും കോൺഗ്രസും വൻപിച്ച വിജയം ഞാൻ കാലത്ത് പറഞ്ഞ പോലെ തന്നെ നേടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അല്പം പോലും സംശയമില്ല. ഞങ്ങളിതാ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസിന് ഒരു ശബ്ദമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ പറഞ്ഞതെല്ലാം പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇടതിലേക്ക് വന്നാൽ തുടർ ഭരണം ഉറപ്പെന്ന CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ. ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും, സീറ്റ് വിഭജനം സുഗമമായി നടക്കുമെന്നും വിജയരാഘവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്, എന്താ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? എന്താണ് ഇടതുപക്ഷത്തിന് നല്ല സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ തുടർ ഭരണത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും. ഇടതുപക്ഷ തുടർ ഭരണം ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 6 നടക്കാൻ പോകുന്നത്. ഇത്തവണ ഒട്ടേറെ പാർട്ടികളുണ്ട് LDFൽ, അത് വലിയ സീറ്റ് വിഭജനത്തിന് വലിയ കീറാമുട്ടിയാവും? സീറ്റ് വിഭജനത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സുഗമമായ സീറ്റ് വിഭജനം നടക്കും. നല്ല ഐക്യത്തോടുകൂടി മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. LDF ഒക്കെ ചേരട്ടെ.
ബി ജെ പിയിലേക്ക് വന്നാൽ വിജയയാത്ര സമാപിച്ചാലുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പറയുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി ജെ പി പൂർണ്ണ തോതിൽ തയ്യാറെന്നും സുരേന്ദ്രന്റെ വാക്കുകൾ. എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ വിജയയാത്ര പൂർത്തിയാവുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയാവും. ഘടകകക്ഷികളുമായിട്ടും ഞങ്ങളുടെ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ ഡി എ ഒറ്റക്കെട്ടായി എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാനം ഈ സി പി എമ്മിൻ്റെ ചെലവിലല്ലാതെ കാനത്തിൻ്റെ പാർട്ടി ഒറ്റക്ക് മത്സരിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെട്ടിവച്ച കാശ് കിട്ടുമോ? ഞങ്ങൾക്ക് നിരവധി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് കെട്ടിവച്ച കാശിലിടെ കാനം രാജേന്ദ്രൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ? സി പി എമ്മിൻ്റെ മുന്നണിയിലല്ലെങ്കിൽ അങ്ങനെ തീയതിയായി അംഗം മുറുകിയതോടെ വാശിയോടെ വീറോടെയുള്ള പ്രതികരണങ്ങൾ നേതാക്കളിൽ നിന്നും വരുന്നതാണ് വോട്ടേഴ്സിൽ കണ്ടത്. വീണ്ടും നാളെ വൈകിട്ട് ഇതേസമയം വോട്ടേഴ്സ് പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വോട്ടേഴ്സിന്റെ സമയം പൂർണ്ണമാകുന്നു. ചെറിയ ഇടവേള ശേഷം ന്യൂസ് അവറിൽ വിനു വിജോൺ. നമസ്കാരം.